ആവേശം അടിപൊളിയായിട്ടുണ്ട്, ഫഹദ് അടിപൊളിയായിട്ടുണ്ട്, അപ്പം അതിനൊപ്പമുള്ള സജിൻ രക്ഷയില്ല, കിടിലായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് ഓക്കെ എന്നുള്ള രീതിയാണ്. പടം എന്തായാലും എല്ലാവരും കണ്ടിരിക്കുക, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫാണ് അതിൻ്റെ മെയിൻ സംഭവം, നല്ല രസമായിട്ടുണ്ട്. രോമാഞ്ചത്തിന് അത്ര എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും കിടിലനാണ്, ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ആ ഫഹദിൻ്റെ കുറേയൊക്കെ മൊത്തത്തിലൊരു പുതിയ അവതാരം പറയാൻ പറ്റില്ല, പക്ഷേ ഒരു റീഇൻട്രൊഡ്യൂസിംഗ് ഫഹദ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്യാവശ്യം പുതിയൊരു സെറ്റപ്പിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സൈക്കോ രീതിയിൽ മറ്റേ ഇതിലെ ഇതൊക്കെ ഓർമ്മ വന്നു, മറ്റേ കുംബ്ലിംഗ് നൈറ്റ്സിലെ ഫഹദിന് ചെറുതായിട്ടൊക്കെ ഓർമ്മ വന്നു. അങ്ങനത്തെ രീതിയിൽ ചെറിയ സൈക്കോ മാസ് പ്ലസ് കോമഡി രീതിയിലാണ് ഫഹദ് പിടിച്ചേക്കണേ, മാറി മാറി മാസ് കോമഡി മാസ് കോമഡി, അങ്ങനെ നൈസായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയല്ലേ. ചുമ്മാ കണ്ടായിരുന്നു പടം, ആ പടം ചുമ്മാ കണ്ടു, അടിപൊളിയാണ്. സാധനം നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കുന്നതല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലാണ് പടം പോകണേ, അടിപൊളി പടമാണ്. നമുക്ക് അങ്ങനെ ലാഗ് അടിക്കാറില്ല, ഫാമിലിയായിട്ടൊക്കെ വന്നതാണ്. ചുമ്മാണ് ഫഹദിൻ്റെ വേറൊരു സെറ്റപ്പാണ്, ഒരു ഫഹദിൻ്റെ രാജമാണിക്കൂടെ ചേർന്ന സാധനം, സംഭവം അടിപൊളിയാണ്. കണ്ടോ പൊളി പൊളി പൊളി, വേറെ ഫഹദിൻ്റെ അഴിഞ്ഞാട്ടാണോ? അടിപൊളി, നല്ലത്, അടിപൊളി പടം. എല്ലാരും പോയി കാണാം, അടിപൊളി അടിപൊളി. അപ്പൊ അതിന്റെ റീഇൻട്രൊഡ്യൂസ് ഫഹദിന്റെ ടൈമിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാരും പോയി കാണാം. നല്ല എല്ലാ സിനിമയിലും പുതിയതല്ലേ പുള്ളി, എല്ലാ സിനിമയിലും വെറൈറ്റി വെറൈറ്റി അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്, അല്ലാതെ എല്ലാ സിനിമയിലും ആ ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ പുള്ളിയുടെ പുതിയ ഫേസ് ആയിട്ട് തന്നെയാണ് കാണേണ്ടത്, കാരണം പുള്ളി ഇതിൻ്റെ അകത്ത് സീരിയസ് ആണോന്ന് വെച്ചാൽ സീരിയസ് ക്യാരക്ടറാണ്, പക്ഷേ കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നതുകൊണ്ട് നമുക്കൊക്കെ ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട്.